ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളിയായിട്ടുള്ള ഒരു സോയാബീൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ സോയാബീൻ ഇങ്ങനെ ഉണ്ടാക്കിയാൽ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമാവും കാരണം ചില ആളുകൾക്കൊന്നും സോയാബീൻ അത്ര ഇഷ്ടമാവും അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് വരെ ഇഷ്ടാവുന്ന രീതിയിലുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു അപ്പോൾ എന്നും പറയണ പോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കൊണ്ടുപോയിക്കിയാലോ അപ്പോൾ ഇതാ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്തിച്ച് എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ സോയാബീൻ ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കുറച്ച് അധികം ചേർക്കണ തന്നെയാണ് നല്ലത് പിന്നെ അതായതിലേക്ക് ഞാനൊരു രണ്ട് പട്ട മൂന്ന് പിന്നെ ഒരു മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക അതൊന്ന് മൂത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് സവാളയാണ് വേണ്ടത് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ രണ്ട് സവാള കൊത്തി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സോയാബീൻ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉണ്ട് അപ്പോൾ ഒരു വലിയ രണ്ട് സവാള തന്നെ വേണം ചെറുതാണെങ്കിൽ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണമൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് കൊത്തി അരിഞ്ഞതാണ് എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നിളക്കിയന് ശേഷം ഞാൻ ഇതാ സവാള ഒന്ന് രണ്ട് സൈഡൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നടുക്ക ആ വെളിച്ചെണ്ണ ഇങ്ങനെ നിൽക്കൂലേ ആ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ പച്ചമുളക് ഒന്നാണ് എടുത്തത് അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു അഞ്ചെട്ട അല്ലിയുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഞാൻ ഇങ്ങനെ ചതച്ചെടുത്താണ് കേട്ടോ കല്ലിൽ ചതച്ചെടുത്താണ് അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിങ്ങനെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയെ കടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണോ നല്ലൊരു ടേസ്റ്റൊക്കെയാണല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് വീണ്ടും നമ്മളിത് ആ സവാളയൊക്കെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ആ ഒരു വെളിച്ചെണ്ണയ്ക്ക് തന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരുഞ്ചീരകം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിൽ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരിയാണ് ഞാൻ എടുത്തത് അങ്ങനെ മൂന്ന് ടേബിൾ സ്പൂൺ കിട്ടും അപ്പോൾ കാശ്മീരി ഇട്ട് കൊടുത്താൽ നല്ലൊരു കളറാണല്ലോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് ഈ ഒരു പൊടികളൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയെ കടന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് പിന്നെ നല്ലൊരു ടേസ്റ്റും തന്നെയാണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒന്ന് ചെടുക്ക് നീക്കിയിട്ട് നടുക്ക് വെളിച്ചെണ്ണ നിൽക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് സവാളയൊക്കെ വാടിയതിന് ശേഷം നമ്മൾ സോയാബീൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ സോയാബീന് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് കട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ അതാ ഉൽ ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിtoned ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒരു 10 പത്ത് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ആ ഒരു ടൈമിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചു കിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണേ അല്ലാന്നുണ്ടെങ്കിൽ അടിയൊക്കെ ചിലപ്പം കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി ഇടയ്ക്ക് തുറന്ന് കൊടുക്കുക എന്തായാലും ഒരു അഞ്ചെട്ട് മിനിറ്റ് എന്തായാലും ഒന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വെന്തൊക്കെ കിട്ടുക പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുക കേട്ടോ എന്നിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതാകും ഒരു നാരങ്ങേൻ്റെ പകുതി ഒന്ന് പിഴിഞ്ഞതിലേക്ക് ചേർക്കണുണ്ട് നാരങ്ങ നീരും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നാരങ്ങയും കൂടെ ചേർത്തിട്ട് ഒന്നും ഇളക്കി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ മല്ലിച്ചപ്പിൻ്റെ ഒരു തണ്ട് അരിഞ്ഞിട്ടാണ് കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ തക്കാളി ചേർത്തത് എങ്ങനെയാന്ന് വെച്ചാൽ തക്കാളീൻ്റെ ഉള്ളിൽ ആ ഒരു വെള്ളം ആ ഒരു അരിയൊക്കെ അല്ലേ അതൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു തൊലി മാത്രമാണ് ഞാൻ എടുത്ത് കേട്ടോ ആ കട്ടില്ല ഭാഗം മാത്രം കട്ട് ചെയ്തിട്ടാണ് എടുത്തത് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് അത് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ ഇപ്പം ആ ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക നമ്മൾ ഇത് അടിപൊടിക്കണം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ സോയാബീനാണ് പെട്ടെന്ന് അടിപൊളിക്കും അതുകൊണ്ട് തന്നെയാണ് വെളിച്ചെണ്ണ കുറച്ച് അധികം ചേർക്കാൻ പറഞ്ഞത് എന്തായാലും മൂന്ന് ടേബിൾ സ്പൂണൊക്കെ മതിയാവും കേട്ടോ എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കണത് കുറച്ച് തക്കാളി സോസാണ് കേട്ടോ ടൊമാറ്റോ സോസ് അപ്പോൾ ടൊമാറ്റോ സോസ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചേർക്കുമ്പോൾ നമ്മൾ സോയാബീൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് അടച്ച് വെക്കുക ഒരു മിനിറ്റ് ലോ ഫ്ലേ നമ്മൾ അടച്ച് വെച്ച് സോസ് ചേർത്തിന് ശേഷം പിന്നെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് അടച്ച് വെച്ചാൽ മതി ഒരൊന്നോ രണ്ടോ മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം അടിപൊളിയായിട്ടില്ല നമ്മളെ സോയാബീൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞു സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇഷ്ടമാവും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ മറക്കരുതേ അപ്പോൾ ശരി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് താങ്ക്